ഇഷ്യൂ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഞങ്ങളുടെ പനിക്കൂർക്ക ചെടി. ഇതിൽ നിന്ന് നമുക്കൊരു 10-12 ഇലകൾ പൊട്ടിച്ചെടുക്കാം. നല്ല വലുപ്പമുള്ള നല്ല മൂത്ത ഇല വേണം എടുക്കാനായിട്ട്. കുറച്ചധികം എടുക്കാം. ഞാനൊരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇത്ര അധികം എടുത്തിട്ടുണ്ട്. കഴുകിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ട സാധനങ്ങളാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പ്, ഒരു നാരങ്ങ. ഇതാ ഒരു നാരങ്ങ, ഇത്രയും വലുപ്പമുള്ള ഒരു നാരങ്ങ എടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കും. നന്നായിട്ട് കഴുകിയ ഇല വേണം എടുക്കാൻ. പിന്നെ ഒരു നന്നായിട്ട് തണുത്തത്, അത് ഞാൻ തിളപ്പിച്ചാറിച്ച വെള്ളം ഒരു കുപ്പിയിലെടുത്ത് തണുപ്പിച്ചെടുത്തേക്കുന്നതാണ്. ഈ മിക്സിയുടെ ജാറിലേക്ക് നാരങ്ങ ആദ്യം ഒന്ന് പിഴിഞ്ഞൊഴിക്കണം. അതിൻ്റെ അരിയൊന്നും വീഴാൻ പാടില്ല. അരി വീണ് കഴിഞ്ഞാൽ നമുക്ക് കയ്പ്പ് രസം ഉണ്ടാവും. ഇനി ഇഞ്ചി കഷ്ണങ്ങളാക്കി അത് ഇടാം. ഇനി ഈ പനിക്കൂർക്ക ഇല ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. അത് മധുരത്തിനനുസരിച്ച് കൂടിയും കുറഞ്ഞും ഒക്കെ എടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഒരു ചെറിയ പിഞ്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനി കുറച്ച് തണുത്ത വെള്ളം, ആദ്യമേ കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഒന്നടിച്ചെടുക്കണം. ഒന്നടിച്ചെടുത്തു, എന്നിട്ട് ബാക്കി വെള്ളം അതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കും. എന്നിട്ട് ഒരു അരിപ്പ് വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കുക. നമ്മുടെ ജ്യൂസ്, പനിക്കൂർക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. ഇവിടെ നല്ല തണുത്ത, നമ്മുടെ വേനൽക്കാലത്തൊക്കെ നല്ല അടിപൊളി ഒരു ഹെൽത്തി ജ്യൂസാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഒരു നാരങ്ങയുടെ ഒരു ചെറിയ പീസ് ഞാനിവിടെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പനിക്കൂർക്കയുടെ ഇലയും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.